അസ്സലാമു അലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പിസ്സ ബോംബിൻ്റെ റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിന് പിസ്സ ബോൾസ് എന്നും പറയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. എളുപ്പത്തിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. കുട്ടികൾക്കാണെങ്കിൽ ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇത് നമുക്ക് പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ഇന്ന് ഒരു രീതിയിൽ പറയാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ബൗളെടുക്കുക. അതിനകത്തോട്ട് ഒരു കപ്പ് അരിച്ചെടുത്ത മൈദ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കുക. കൂടെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ട് അരിഞ്ഞതാണ്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഉപ്പ്. അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുക. ഈ ഒറിഗാനോയും വെളുത്തുള്ളിയും ഓപ്ഷനിലാണ്, കംപ്ലീറ്റ്ലി ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ഇതേ ബേസ് വെച്ചിട്ട് തന്നെയാണ് ഗാർലിക് ബ്രെഡ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഗാർലിക് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഗാർലിക് ഒറിഗാനോ ഇല്ലാതെ പ്ലെയിനായിട്ട് വേണമെങ്കിൽ ഇത് ഉണ്ടാക്കാം. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ലാസ്റ്റ് മൈദ ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കേണ്ടതാണ്. ഓയിലൊക്കെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിത് 1 മണിക്കൂർ അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ 1 മണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ ഈ ഡോ നല്ല ഡബിൾ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മൈദ തൂവിയിട്ട് ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലേ കയ്യിൽ നല്ലപോലെ ഒട്ടിപ്പിടിക്കും, അതുകൊണ്ടാണ് നമ്മൾ മൈദ ചേർക്കുന്നത്. ഇനി ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കൗണ്ടർ ടോപ്പിലോ അല്ലെ ഒരു ബൗളിനകത്തോ ഇട്ട് നല്ല പോലെ ഇതൊന്ന് കുഴച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ബോൾ നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ ബേസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഗാർലിക് ബ്രെഡും ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അത് ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്, കാണാത്തവർ കാണുക. ഇനി നമുക്ക് ഇതിൽ നിന്നൊരു ചെറിയ ബോൾ എടുത്തിട്ട് ഒന്ന് ചെറിയ പൂരിയുടെ വലിപ്പത്തിലൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് വട്ടം വേണ്ട. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ പിസ്സ സോസ് ചേർത്ത് കൊടുക്കാം. പിസ്സ സോസ് ഇല്ലെങ്കിൽ ടൊമാറ്റോ സോസ് ആയാലും മതി. പിന്നെ ടൊമാറ്റോ സോസിനകത്ത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ കൂടി ചേർത്താൽ പിസ്സ സോസിൻ്റെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതിനകത്തോട്ട് 1 പീസ് തക്കാളി അരിഞ്ഞതും ക്യാപ്സിക്കവും വെച്ച് കൊടുക്കാം. പിന്നെ 1 പീസ് ചീസ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഒരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഞാനിവിടെ ചെഡാർ ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറേലയാണ് കൂടുതലും നല്ലത്, കാരണം നല്ല പോലെ ചീസ് അലിഞ്ഞിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടാവും നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത്. ഇതാവുമ്പോൾ അധികം കാണാൻ പറ്റില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. നമ്മുടെ ഈ വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ ചിക്കൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം, അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ഞാനിവിടെ സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. മൊസറില്ല ചീസാണെങ്കിൽ നമ്മൾ പിസ്സയിലൊക്കെ കാണുന്ന പോലെ ചീസ് അലിഞ്ഞിട്ട് നല്ല ഇങ്ങനെ വലിഞ്ഞിരിക്കും. പക്ഷേ ഈ ചെഡാറാകുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് വലിഞ്ഞിരിക്കുന്നത് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്രൈയിങ് പാനിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിതിൽ നല്ല പോലെ ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് 4 ചെറിയ ബോൾസ് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. ഒത്തിരി അടുത്തടുത്ത് വെക്കണ്ട, കാരണം ഇത് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പൊങ്ങി വരും. ഇനി നമുക്ക് ബട്ടർ മിക്സ് ഉണ്ടാക്കാൻ വേണ്ടി 3 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്. കൂടെ 1 ടീസ്പൂൺ ഒറിഗാനോ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ചേർത്തിട്ടുണ്ട്. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. പകരം മല്ലിയില ആയാലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കിതെല്ലാം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഈ ബട്ടർ നല്ലോണം ചേർത്താൽ മാത്രമേ നല്ല കളർ കിട്ടുള്ളൂ നമ്മുടെ ബോൾസിന്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്യുക. ഒറിഗാനോ ഒട്ടും നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി വേണം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്ര നേരം നമ്മൾ ഓൺ ചെയ്തിട്ടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് 15-20 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോഴേക്കും ബോൾസ് നല്ലപോലെ പൊങ്ങി വരും. മറച്ചിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ ഒന്നുകൂടെ ഒന്ന് ബട്ടർ ബ്രഷ് ചെയ്യണം. അതിനുശേഷം മറച്ചിട്ട് കൊടുത്തിട്ട് മുകളിലായിട്ടും ഒന്നുകൂടെ ഒന്ന് ബ്രഷ് ചെയ്യാം. അപ്പോൾ 2 സൈഡും നല്ലപോലെ കളറ് കിട്ടും നമുക്ക്. ഇനി ഇത് അടച്ച് വെച്ച് 5-10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുത്തു നോക്കാം. 2 സൈഡും ഇപ്പോൾ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിത് നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് മുറിച്ച് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചെഡാർ ചീസ് ആയതുകൊണ്ട് നമുക്ക് ചീസ് മെൽട്ടായത് അധികം കാണാൻ പറ്റില്ല.
നല്ല ബണ്ണ് പോലെ വന്നിട്ട് കണ്ടോ, നല്ല ടേസ്റ്റിയാണ്. സോസും ചീസിൻ്റെ ഫ്ലേവറും എല്ലാം കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാക്കുക. ഒരു ദിവസം വൈകുന്നേരം മക്കൾക്ക് സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. ഒത്തിരി സ്പൈസിയൊന്നുമല്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾ കുറച്ച് പേർ എൻ്റെ അടുത്ത് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് റെസിപ്പീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുതിയ റെസിപ്പി ഒന്നും ചെയ്യാൻ എനിക്ക് ഒട്ടും സമയം കിട്ടിയിട്ടില്ല. എൻ്റെ ബ്രദറിൻ്റെ മാരേജ് ആണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ അതൊക്കെ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഇവിടെ തന്നെ കാണുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ധ്യാൻസ് കണ്ണൂർ കിച്ചൻ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എൻ്റെ ഒത്തിരി വീഡിയോസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി ഒത്തിരി നല്ല നല്ല റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാ അള്ളാ. താങ്ക് യു ഫോർ വാച്ചിങ്.